അലസമായി കിടക്കുന്ന മുടി, വളഞ്ഞ മൂക്ക്, രണ്ടോ മൂന്നോ വരകളാൽ മലയാളികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പതിഞ്ഞ കാർട്ടൂൺ രൂപങ്ങളിലൊന്ന്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്കും ഏതു നേരത്തും സമീപിക്കാവുന്ന ഒരു നേതാവ് ഇനിയില്ല. ഭരണകർത്താവെന്ന നിലയിലുള്ള പൊതുചിത്രം വളരെ കുറച്ച് മാത്രം ഉറങ്ങി ഊർജ്ജസ്വലനായി സേവനത്തിൽ മുഴുകുന്ന ഏതൊരാൾക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരാൾ എന്നതും കെപിസിസി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിലും അതിനേക്കാൾ വലിയ സാന്നിധ്യമാണ് കോൺഗ്രസിലും യുഡിഎഫിലും പുറത്തും അകത്തും ഒക്കെയായി പലപ്പോഴും ഉമ്മൻചാണ്ടി. സർക്കാരിനെതിരായ ഓരോ സംഭവത്തിലും ഉമ്മൻചാണ്ടിയുടെ വാക്കോ മൗനമോ അർത്ഥപൂർണമായിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. 1970 മുതൽ കേരള രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം കെ കരുണാകരനെയോ എ കെ ആന്റണിയെയോ പോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു കാലവും കടന്നിട്ടില്ല. 1970 MLA ആയതുമുതൽ നിയമസഭ മാത്രമാണ് അദ്ദേഹത്തിന്റെ തട്ടകം. 27 വയസ്സിലാണ് ഉമ്മൻചാണ്ടി നിയമസഭയിലെത്തുന്നത്. തുടർന്ന് 2 തവണ മുഖ്യമന്ത്രിയും 3 തവണ മന്ത്രിയും 1 തവണ മാത്രം പ്രതിപക്ഷ നേതാവുമായി അദ്ദേഹം. KSUവിന്റെ ഒരണ സമരത്തിലൂടെ 1958 വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം 1965 സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 1969 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായി. 2 വട്ടം UDF കൺവീനർ സ്ഥാനം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെയാണ് MLA ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1977 34 വയസ്സിലാണ് ആദ്യമായി മന്ത്രിയായത്. തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്ത അദ്ദേഹം 1982 ആഭ്യന്തര മന്ത്രി പദവും 1991 ധനമന്ത്രി പദവും അലങ്കരിച്ചു. AK ആന്റണി രാജിവെച്ചതിനെ തുടർന്ന് 2004 മുതൽ 2006 വരെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2011 ആ പദവിയിൽ വീണ്ടും എത്തുന്നത്. MLA കൂട്ടത്തിൽ അപൂർവ ബഹുമതിക്ക് ഉടമയാണ് ഉമ്മൻചാണ്ടി. മത്സരിക്കാൻ ആരംഭിച്ചതു മുതൽ ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തോറ്റിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച 2 പേരേയുള്ളൂ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ. 13 തവണ വീതം വിജയിച്ച അന്തരിച്ച നേതാക്കളായ M. കരുണാനിധിയും K. M. മാണിയും. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി 54 വർഷമാണ് MLA സ്ഥാനം വഹിച്ചത്. K. M. മാണി 51 വർഷവും. ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത ഇരുവരും മരണം വരെ MLA മാരുമായിരുന്നു. തുടർച്ചയായ 11 തെരഞ്ഞെടുപ്പുകളിലും പുതുപ്പള്ളി എന്ന ഒരേ ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഉമ്മൻചാണ്ടിയുടെ വിജയം. ആദ്യ തെരഞ്ഞെടുപ്പിൽ E. M. ജോർജ് എന്ന CPMന്റെ സിറ്റിംഗ് MLA 7,288 വോട്ടിന് തോൽപ്പിച്ച ഉമ്മൻചാണ്ടി SFI നേതാവ് ജേക്സി തോമസിനെ 27,092 വോട്ടിന് മലർത്തിയടിച്ചാണ് 11-ാം വിജയം സ്വന്തമാക്കിയത്. പുതുപ്പള്ളിക്കാരും കുഞ്ഞുഞ്ഞും തമ്മിലുള്ള ബന്ധമറിയുന്ന ഏതൊരാൾക്കും ഈ റെക്കോർഡ് ഒരത്ഭുതമേയല്ല. സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തായാലും മിക്കവാറും ദിവസം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെത്തും. നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴാണെങ്കിൽ ആഴ്ച അവസാനം പുതുപ്പള്ളിയിലെത്തുകയെന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു. അദ്ദേഹം വീട്ടിലുള്ള ഞായറാഴ്ചകളിൽ ആ മുറ്റം നിറയെ പുലർച്ചെ മുതൽ ആളുകളുണ്ടാവും, തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ. പേരെടുത്ത് വിളിക്കാവുന്ന ആത്മബന്ധമാണ് ഓരോരുത്തരുമായും അദ്ദേഹത്തിന്. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറാത്ത നേതാവായാണ് ഉമ്മൻചാണ്ടിയെ എന്നും കേരളം കണ്ടത്. അത് കാർ യാത്രയായാൽ പോലും, അനുയായികളെ കൊണ്ട് നിറയുന്ന കാറിൽ ഉമ്മൻചാണ്ടിക്ക് ഇരിപ്പിടം കിട്ടിയാൽ ഭാഗ്യമെന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത്. എന്റെ പുസ്തകം ജനക്കൂട്ടമാണ് എന്നാണ് മാതൃഭൂമിക്ക് വേണ്ടി സംവിധായകൻ സത്യൻ അന്തിക്കാട് നടത്തിയ അഭിമുഖത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഏത് പ്രശ്നത്തിനും എപ്പോഴും സമീപിക്കാവുന്നയാൾ, നിയമത്തിന്റെ നൂലാമാലകളിൽ പിടിച്ചു തൂങ്ങാതെ പരിഹാരം കാണുന്ന ഭരണകർത്താവ് എന്നിങ്ങനെ അദ്ദേഹത്തിനുള്ള വിശേഷണങ്ങൾ ഏറെയാണ്. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തിരക്കൊഴിഞ്ഞ നേരം ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടം കേരളം മുഴുക്കെ കണ്ടത് അദ്ദേഹം 2-ാം വട്ടം മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിലൂടെയാണ്.
പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാനായി 14 ജില്ലകളിലും നടത്തിയ പരിപാടിക്ക് 2013 യു എൻ പുരസ്കാരം ലഭിച്ചിരുന്നു. എന്നാൽ ഈ ജനപ്രിയ പരിപാടി 2016 ഭരണ തുടർച്ചയ്ക്ക് യു ഡി എഫിനെ തുണച്ചില്ല. സോളാർ ബാർകോഴ ആരോപണങ്ങളാണ് യു ഡി എഫിന് തിരിച്ചടിയായത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് സ്ഥാനവും ഏറ്റെടുത്തില്ല. ചലച്ചിത്ര താരങ്ങൾ കഴിഞ്ഞാൽ ജനങ്ങളെ വളരെയധികം ആകർഷിക്കുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ. ദൃശ്യമാധ്യമങ്ങൾ സജീവമായ ഇക്കാലത്ത് പൊതുപ്രവർത്തകരിൽ ഭൂരിപക്ഷവും വസ്ത്രധാരണത്തിലും മറ്റും അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ്. മറ്റു പല പ്രമുഖ നേതാക്കളെയും പോലെ ചുളിയാത്ത വസ്ത്രങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാത്ത, നരച്ച മുടി കറുപ്പിക്കാത്ത, ഇമേജിന്റെ ഭാരമില്ലാത്ത അപൂർവം ചിലരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. അലസമായ മുടി കോതി ഒതുക്കുന്നതിൽ പോലും അദ്ദേഹം പൊതുവെ ശ്രദ്ധാലുവല്ലെന്നതാണ് വസ്തുത. പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ കെ ഒ ചാണ്ടി, ബേബി ചാണ്ടി ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായി 1941 ഒക്ടോബർ 31 ഉമ്മൻചാണ്ടിയുടെ ജനനം. നിയമബിരുദധാരിയാണ്. 1977 മെയ് 31 മറിയാമ്മയുമായുള്ള വിവാഹം. പത്രത്തിൽ നൽകിയ അറിയിപ്പിലൂടെയായിരുന്നു അദ്ദേഹം വിവാഹം ക്ഷണിച്ചത്. നേരിട്ടോ അല്ലാതെയും ആരെയും ക്ഷണിക്കുന്നില്ലെന്നും ദയവായി ഇതൊരറിയിപ്പായി കരുതണമെന്നുമായിരുന്നു കുറിപ്പിലെ അഭ്യർത്ഥന. തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനെന്ന് അനുയായികളും എതിരാളികളും ഒരുപോലെ വിശേഷിപ്പിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവ് എന്ന് വിളിക്കപ്പെടാനായിരുന്നു ഉമ്മൻചാണ്ടിക്കിഷ്ടം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്കും ഏതു നേരത്തും സമീപിക്കാവുന്ന ഒരു നേതാവ് ഇനിയില്ല.